അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ കുമ്മായം എടുത്ത് കലക്കിയത് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ലിക്വിഡ് ആയിട്ടല്ല ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് കുമ്മായം നല്ല രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല രീതിയിൽ ഫലം ഉണ്ടാകാനായിട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെടികൾ വളരാനും, അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പാലക്കാട് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ അമ്ലഗുണമുള്ള മണ്ണാണ്. കാരണം പുളിരസമുള്ള മണ്ണാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെയും അലുമിനിയവും കൂടുന്ന മണ്ണിൽ ഹൈഡ്രജൻ്റെ അലുമിനിയത്തിൻ്റെയും കൂടുതലും, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവും മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ കുറവ് സംഭവിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മണ്ണിൽ പുളിരസം കൂടുന്നത്. നമ്മുടെ പി എച്ച്, മണ്ണിൻ്റെ പി എച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 6.5 മുതൽ 7.5 വരെ ആ ഒരു കണക്കിൽ, അതായത് 7 ആണ് പി എച്ച് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 6.5 മുതൽ 7.5 വരെയുള്ള പി എച്ച് ആണ് നമ്മുടെ മണ്ണിൻ്റെ എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂടുതലും ഈ പറഞ്ഞ പോലെ അമ്ലഗുണമുള്ളതായതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ ന്യൂട്രിയൻ്റ് വലിച്ചെടുക്കാനായിട്ടുള്ള മണ്ണിൽ നിന്നും വേരിന് നമ്മുടെ ഈ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു കാര്യക്ഷമത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര വളം ചെയ്തെന്ന് പറഞ്ഞാലും ശരി, ഇതിനകത്ത് വളം നമ്മുടെ ചെടികളിലേക്ക് എത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മണ്ണിനെ അമ്ലഗുണം മാറ്റി അതിന് ക്ഷാരഗുണമാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കുമ്മായം എന്ന് പറയുന്നത്. അപ്പോൾ കുമ്മായം കൊണ്ട് നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും നമുക്ക് നല്ല രീതിയിൽ മണ്ണ് ശരിയാക്കിയെടുക്കാനും അതിലൂടെ നമുക്ക് നല്ല വിളവ് ലഭിക്കാനും ഒക്കെ നമുക്ക് ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുമ്മായം നമ്മുടെ മണ്ണിന് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളുണ്ടാകും. കാരണം നമ്മൾ എത്ര വളവിട്ടാലും അത് നല്ല രീതിയിൽ ഫലം ഉണ്ടാവില്ല, നല്ല രീതിയിൽ വളരില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാലും അതിന് കായ്ഫലം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ചില ചെടികളിലെ ഇല മഞ്ഞളിപ്പോൾ കൂടുതൽ കാണും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാം ചെയ്ത് കൊടുത്താലും ഇല മഞ്ഞളിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ മണ്ണിൽ കൂടുതൽ അമ്ലഗുണമാണെന്നും അതിന് ആ അമ്ലഗുണം മാറ്റി കൊടുക്കണം എന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വളം ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ രാസവളമൊക്കെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കാണ് നമുക്ക് കൂടുതൽ നമ്മുടെ മണ്ണിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിൽ കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട് ഫോർമേഷനും ഒക്കെ നമുക്ക് ഈ കുമ്മായം നല്ലതാണ്. അപ്പോൾ ഈ മണ്ണിനെ ക്ഷാരഗുണമാക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അമ്ലഗുണം മാറ്റി കൊടുക്കാനായിട്ട് കുമ്മായമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെടികൾക്ക് കുമ്മായം ഉപയോഗിക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുമ്മായം. ഇത് 10 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഇതിന് 150 രൂപയാണ് നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇതിന് വില വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്മായം. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുണ്ടോ, ഇതാണ് കുമ്മായം. ഈ ഒരു പൗഡറാണ്, ഇതൊരു പൗഡർ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ കുമ്മായം ഇടുന്നത് നമുക്ക് ഒരു ചട്ടിക്ക്, ഇപ്പോൾ ഇതുപോലുള്ള വലിയൊരു ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടണം. അതുപോലെ തന്നെ ഇത് വെറുതെ പച്ചക്കിടാൻ പാടില്ല. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ ഒരു കന്നാസാണ്. അപ്പോൾ ഞാൻ 4 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു 4 സ്പൂൺ കുമ്മായം എടുത്ത് കലക്കിയത് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുമ്മായം കലക്കിയതിന് ശേഷം ഇത് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെടിച്ചുവട്ടിൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ നനവ് വേണം. നമ്മൾ കുമ്മായം ഇടുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ലിക്വിഡായിട്ടല്ല ഒഴിക്കുന്നതെങ്കിൽ, നമ്മളിതുപോലെ ചെടിയൊന്ന് നനച്ചു കൊടുക്കുക. ചെടി നനച്ചു കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കുമ്മായം നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മണ്ണൊന്ന് കൊത്തിക്കിളച്ച് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എപ്പോഴും ഈ വെള്ളം ഒഴിച്ചതിന് ശേഷവും വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ കുമ്മായം എങ്ങനെയാണ് ഇടുന്നതെന്ന് കണ്ടു. ഇതിപ്പോൾ ഓൾറെഡി ചെടി നട്ടിരിക്കുന്ന അതിനാണ് ഈ കുമ്മായം ഇട്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മണ്ണ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യണം. കുമ്മായം ഇട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റ് വളങ്ങൾ ഇട്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് ഈ മണ്ണ് നിറയ്ക്കാവുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കിളുത്ത് നിൽക്കുന്ന ചെടിക്കാണ് ഇതുപോലെ കുമ്മായം ഇടുന്നതെങ്കിൽ നമ്മൾ വളം ഇട്ട് 15 ദിവസം കഴിയണം. കാരണം ഇത് ഒരു ബ്ലീച്ചിങ് സ്വഭാവമുള്ളതാണ് നമ്മുടെ ഈ കുമ്മായത്തിന്. അപ്പം നമ്മൾ വളവിട്ട് കഴിഞ്ഞാൽ ആ വളവിട്ടതിൻ്റെ പുറകെയാണ് ഈ കുമ്മായം ഇടുന്നതെങ്കിൽ ആ വളത്തിൻ്റെ ഫലം എല്ലാം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളവിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ കുമ്മായം ഇടേണ്ടത്. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് നമ്മൾ വളവിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ കുമ്മായം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്യൂഡോമോണാസ് മാക്സിമം 15 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കണം. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞേ നമ്മുടെ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ഈ സ്യൂഡോമോണാസിൻ്റെ ജൈവ ബാക്ടീരിയകൾ ഈ കുമ്മായത്തിൽ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ വേണം ചെയ്യാൻ. പക്ഷേ നമുക്ക് ചെടികളിൽ സ്യൂഡോമോണാസ് തളിച്ചു കൊടുക്കുന്നതിന് വിഷയമില്ല. കാരണം ചെടി ചുവട്ടിലാണ് നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ മുകളിൽ നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഫിഷ് അമിനോസിഡോ എഗ് അമിനോസിഡോ എല്ലാം നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം. ഈ കുമ്മായം ഇട്ടു എന്ന് കരുതിയിട്ട് അത് ചെടികളിൽ തളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചുവട്ടിൽ ഒഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പച്ചക്കറികൾക്ക് ഇതിടുന്നത് കണ്ടു. കാരണം നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മൾ ചെടി ഒരു ചെടിച്ചട്ടിയിൽ 1 മാസം കഴിയുമ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു കുമ്മായം ഇട്ട് കൊടുക്കണം. തെങ്ങിന് നമ്മൾ 1 കിലോ കുമ്മായം 2 പ്രാവശ്യമായിട്ട് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. അത് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വളം ഇടുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 1 മാസം മുമ്പെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം വളമിടാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേരിന് പെട്ടെന്ന് വളം വലിച്ചെടുക്കാനൊക്കെയുള്ള ഒരു ശേഷി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1/2 കിലോ വളം, വാഴയുടെ ഒരു കാലഘട്ടത്തിൽ 1/2 കിലോ വളം 2 പ്രാവശ്യമായിട്ട്, 1/4 കിലോ വീതം 2 പ്രാവശ്യമായിട്ട് നമുക്ക് വാഴയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വാഴയിൽ നിന്ന് നല്ല അകലത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ തടത്തിനോട് ചേർന്ന് അതിട്ട് കൊടുക്കരുത്. പച്ചക്കറികൾക്കാണെങ്കിലും നമ്മൾ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനോട് ചേർന്ന് വേണം ചെയ്യാൻ. അല്ലാതെ അതിൻ്റെ തണ്ടിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ തക്കാളിയുടെ ആണെങ്കിലും വിണ്ട് കീറൽ, അതുപോലെ തന്നെ തക്കാളി ചിലപ്പോൾ കായായി വന്നതിന് ശേഷം അതിൻ്റെ കാ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. പച്ച ഈ ചെടികളുടെ എല്ലാം ഇല മുരടിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്, ഇല കരിഞ്ഞു പോകുന്ന അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടൽ അസുഖം, അതിനെല്ലാം നമുക്ക് ഈ കുമ്മായം വളരെ നല്ലതാണ്. ഇപ്പോൾ ഇനി കുമ്മായം ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിലെ മുട്ടത്തോട് ഒന്ന് പൊടിച്ചിട്ടാലും മതി. മുട്ടത്തോട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഇത് നല്ലതാണ്. അപ്പോൾ അതുമില്ല, നമ്മുടെ ഈ വളത്തിൻ്റെ ആ ഒരു ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിത് നോക്കി തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ചെടി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഈ കുമ്മായം വളരെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമുക്കിപ്പം കുമ്മായം കിട്ടാത്തവർക്ക് നമുക്ക് ഡോളമേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഡോളമേറ്റിൽ നമുക്ക് കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാർബണുണ്ട്. അപ്പോൾ ഇത്രയും മൂലകങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡോളമേറ്റ് നല്ലതാണ്. നമുക്ക് ഡോളമേറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കുമ്മായത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. നമ്മൾ കൃഷി ചെയ്യുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.